ജിൻമൻ വ്ളോഗിൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാട്ടിൽ വെക്കേഷന് പോയപ്പോഴത്തേക്ക് പുഴയോരത്തുനിന്ന് ഒരു വലിയൊരു മീൻ കിട്ടി. ആ മീൻ തന്നെ ഉണ്ടായിരുന്നു ഏകദേശം ഒരു 8 കിലോ. അതിനെ ചെത്തിപ്പെറുക്കി വെട്ടിയെടുത്ത് എടുത്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ വെള്ളം നിറച്ച് മീൻമുട്ടയായിരുന്നു. ആ മീൻമുട്ട തന്നെ ഉണ്ടായിരുന്നു ഏകദേശം ഒരു 3 കിലോയോളം. ഈ മീൻമുട്ടയെല്ലാം കൂടി എന്ത് ചെയ്യുമെന്ന് ഓർത്തുകൊണ്ടിരുന്ന് ഇനിയിപ്പം കിട്ടിയ ഐഡിയ ചെയ്ത് എടുത്തതാണ് ഇന്നത്തെ റെസിപ്പി. ഈ മീൻമുട്ട ഉണ്ടല്ലോ, നമ്മുടെ ഹെൽത്തിന് ഒത്തിരി നല്ലതാണ്. ഇതിനകത്ത് നിറച്ച് വൈറ്റമിൻ B12 ഉണ്ട്, പിന്നെ ഒമേഗ 3 ഉണ്ട്, പിന്നെ ഹാർട്ടിൻ്റെ ഫംഗ്ഷനും ബ്രെയിനിൻ്റെ ഫംഗ്ഷനൊക്കെ ഇത് ഒത്തിരി നല്ലതാണ്. ഏകദേശം നമ്മൾ കട്ലേറ്റ് ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഈ മീൻമുട്ടയിൽ ഇത് ഞാൻ ഉണ്ടാക്കിയത്. പക്ഷെ കുറച്ചൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണണം കേട്ടോ. ഈ 3 കിലോയോളമുള്ള മീൻമുട്ട നമുക്കെല്ലാം കൂടെ ഒന്നിച്ചുണ്ടാക്കാൻ പറ്റിയല്ലോ. അപ്പോൾ അതെന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മീൻമുട്ട നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടിട്ട് കുക്കറിൽ വേവിച്ചെടുത്തു. കുക്കറിൽ ഒരു 2 പ്രാവശ്യം വിസിലടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മീൻമുട്ട നല്ല 1/2 വെന്ത്. കുക്കറി വെന്ത് കഴിഞ്ഞ് മീൻമുട്ടയുടെ ചൂടാറി കഴിഞ്ഞപ്പോൾ അതിൻ്റെ പകുതി എടുത്ത് അന്നേരം തന്നെ അങ്ങ് ഫ്രീസറിലോട്ട് കയറ്റി കേട്ടോ. അങ്ങനെ വാഴയിലൊക്കെ പൊതിഞ്ഞ് ഫ്രീസറിലെടുത്ത് വെച്ച മീൻമുട്ടയാട്ടോ ഈ കാണുന്നത്. അങ്ങനെ തണുപ്പൊക്കെ പോയതിന് ശേഷം ഈ മീൻമുട്ട എടുത്തൊരു പാത്രത്തിലേക്ക് കുടഞ്ഞിട്ട് കഴിഞ്ഞപ്പോൾ കണ്ട ഈ മീൻമുട്ട നല്ല 1/2 വെന്തെടുത്ത സാധനമാട്ടായി. ഈ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി 3-4 സവാള, 2-3 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി എല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡ് എല്ലാം കളഞ്ഞതിന് ശേഷം ബാക്കി ഭാഗം ചെറുതാക്കി എടുത്ത് ഒന്ന് ചൂടാക്കി പൊടിച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്കൊരു പാത്രം അടുപ്പേ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. സവോള വരണ്ടു വരുന്ന സമയം കൊണ്ട് നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന പൊട്ടറ്റോയുടെ തൊലിയൊക്കെ കളഞ്ഞ് അത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. സവോള അത്യാവശ്യം വരണ്ട് വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് ഇച്ചിരി കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഇച്ചിരി ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ മസാലയ്ക്കകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മീൻമുട്ട ഇട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. ഇത്തിരി കുരുമുളക് പൊടിയും കൂടെ വേണമെന്ന് തോന്നി കേട്ടോ. അപ്പം ഞാൻ ഇച്ചിരിയും കൂടെ ആഡ് ചെയ്തേ. ഇപ്പം നമ്മുടെ ഈ മീൻമുട്ട ഉണ്ടല്ലോ നല്ല തരിതരിയായിട്ട് സെപ്പറേറ്റ് ആയിട്ടുണ്ടേ. ഇനി നമുക്ക് ഈ മീൻമുട്ടയിലേക്ക് പൊടിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഇത് സാധാരണ കള്ളേറ്റ് ഉണ്ടാക്കുന്നത് പോലെ ഇത് ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്ന്. ഇത് കുറച്ച് ടൈറ്റാകാൻ വേണ്ടി നമ്മൾ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കണേ. ഞാനൊരു 1-2 സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മൈദ ഇങ്ങനെ ചേർത്തില്ലെങ്കിൽ ഈ മീൻമുട്ട ഇങ്ങനെ തരിതരിതരിയായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അത് എണ്ണയിലോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് പൊടിഞ്ഞു 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 പോകുന്നത്. രണ്ട് സ്പൂൺ മൈദപ്പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് ടൈറ്റായിട്ടുണ്ട്. ബ്രെഡ് ക്രംസും മുട്ടയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മീൻമുട്ട ഉരുളയായിട്ട് എടുത്ത് കട്ലേറ്റിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കാം. ഇതുപോലെ കയ്യിൽ വെച്ച് ഷേപ്പ് ആക്കിയതിന് ശേഷം മുട്ടയും മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിലും കൂടെ മുക്കിയെടുത്താൽ മതി. അങ്ങനെ മീൻമുട്ട കൊണ്ടുള്ള 4-5 കട്ലേറ്റ് ഇവിടെ ഉണ്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്.
ഇനി ഇത് നമുക്കൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ട് പൊരിച്ചെടുക്കാം. മറിച്ചിടുമ്പോൾ പതുക്കെ മറിച്ചിടണം. ഇങ്ങനെ രണ്ട് സ്പൂൺ കൊണ്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ട് മറിച്ചിടുവാണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഞാൻ അടുത്ത കട്ലേറ്റും ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മീൻമുട്ട കൊണ്ടുള്ള കട്ലേറ്റൊക്കെ ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ മീൻമുട്ട കൊണ്ട് ഈ രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഏത് പിള്ളേർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിനകത്താണ് നല്ല വൈറ്റമിൻ B12 ഒമേഗ 3 ഒക്കെ അടങ്ങിയിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഒത്തിരി നല്ലതുമാണ്. എൻ്റെ മോൻ ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഇവനോടൊന്ന് ചോദിച്ചു നോക്കാം ഇവന് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത്. അതുപോലെ തന്നെ പിള്ളേർക്ക് ബ്രെഡിനകത്തൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പിള്ളേർ കഴിച്ചോളും. പിന്നെ അതുപോലെ ബർഗർ രീതിയിലൊക്കെ വെജിറ്റബിളൊക്കെ വെച്ച് ഇതിനകത്ത് വെച്ച് സെറ്റപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടമാവുകയും ചെയ്യും. വളരെ ഹെൽത്തി ആയിട്ടുള്ള മീൻമുട്ട കൊണ്ടുള്ള കട്ട്ലേറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവിടം വരെ ഗുഡ് ബൈ, താങ്ക് യു.